എടോ, അള്ളാഹുവിൻ്റെ ആരിഫിങ്ങൾ ഈ മക്കാമിനകത്ത് കിടക്കുന്ന മഹാന്റെ ഒന്നാമത്തെ പദവി, ആ മഹാൻ അള്ളാഹനല്ലാതെ ഈ ലോകത്ത് ആരെയും വയ്യുന്നിട്ടുണ്ടാവില്ല. 49 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് എന്തായാലും കണ്ടിട്ടുണ്ടായവരുണ്ടാവല്ലോ. അള്ളാഹനെ അല്ലാതെ ആരെയും പേടിയില്ല, ഒരു മഹ്ലൂക്കിനെയും പേടിയില്ല. അതാ ഈമാൻ കയറി അങ്ങനെ ജനിച്ച ഒരു ദിവസം മരിക്കും. എപ്പോഴാ അസ്രായേൽ? പണ്ടൊരു ചങ്ങാതി, ഇനി ആലോചിക്കേ, പണ്ടൊരു ചങ്ങാതിയുടെ റൂഹ് പിടിക്കാൻ അസ്രായേൽ വന്നു. അസ്രായേൽ വന്നിട്ട് ആ ചങ്ങാതിയോട് പറഞ്ഞു, അള്ളാഹു എന്നോട് പറഞ്ഞു വിട്ടിട്ടുണ്ട്, നിനക്ക് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ ആഗ്രഹം സാധിപ്പിച്ചതിന് ശേഷമേ റൂഹ് പിടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വല്ല ആഗ്രഹമുണ്ടോ? ഈ ചങ്ങാതി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? 40 കൊല്ലമായിട്ട് ഞാൻ നീ എപ്പോഴാണ് വരണമെന്ന് പറഞ്ഞ് കാത്തിരിക്കുക, പിടിച്ചോളാൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 40 വർഷമായിട്ട് ഞാൻ ഒരുങ്ങിയിരിക്കാം, നീ എപ്പോഴാ വരണേ, എപ്പോഴാ വരണേ, വിളിച്ചാൽ വരാൻ വേണ്ടി എനിക്ക് ഒരാഗ്രഹം ഇല്ലാന്ന്. നമ്മളോ, നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. 700 കോടി രൂപയാ 10 ദിവസം കൊണ്ട് വിറ്റ് തീർന്നത് കള്ള്. ഒന്നാലോചിക്കേ, 700 കോടി രൂപ. ഏറ്റവും കൂടുതൽ കള്ള് വിറ്റത് എവിടാന്നറിയാവോ? നമ്മുടെയൊക്കെ അഭിമാനത്തോടു കൂടി മലപ്പുറം ജില്ലയെന്ന് പറയില്ലേ, പറയില്ലേ, മലപ്പുറം ജില്ലയിലെ തിരൂരില. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാദൃശിക്കുമാറാകട്ടെ. ഇവിടെ കള്ളുകുടിയൊക്കെ ഉണ്ടോ? അപ്പ ഉണ്ടോ? ഇപ്പം കള്ളുകുടിയൊന്നും ഇല്ലെന്നേ, കഞ്ചാവ് അടിക്കുന്നേ. കള്ളാർക്ക് വേണം? കഞ്ചാവിൻ്റെ കള്ള്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. ഞാൻ ഇന്ന് വണ്ടിയിൽ വരുമ്പോൾ എക്സൈസിലെ ഒരു ഉദ്യോഗസ്ഥൻ, ഞാൻ ഇന്നാ നേരിട്ട് കഞ്ചാവിൻ്റെ ചെടി കാണുന്നേ. ഞാൻ ഇന്ന് കഞ്ചാവിൻ്റെ ചിന്നു കണ്ണവത്തേക്ക് ആ കുട്ടിയുടെ ഖബർ കാണാൻ പോകുമ്പോൾ എക്സൈസിലെ ഉദ്യോഗസ്ഥൻ, കുറേ പോലീസുകാരൊക്കെ നിൽക്കി നോക്കുമ്പോൾ ഒരു ചെടി കൈ പിടിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി സാധനം ഇതാണെന്ന്. അള്ളാഹു ആയാലും പടച്ചോ, നമ്മുടെ ഉമ്മത്തിന് കാത്തിരിശികുമാറാകട്ടെ. അമ്മയും പറയടോ, അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തിരിശികുമാറാകട്ടെ. അല്ല, ആർക്കെന്തെല്ലാം ഭാര്യ അവിടെ വിളക്ക് കൊടുക്കും. ഞാൻ ഏത് കച്ചവടം ചെയ്തിട്ട് നേരെയാകുന്നില്ലല്ലോ. ഉസ്താദെ വയലിന് പോകും, മജ്ലിസിന്നൂറിന് പോകും, സലാത്തിന് പോകും, എപ്പോൾ ചോദിച്ചാലും വാരി വാരി കൊടുക്കും. എന്നിട്ടും എനിക്ക് അള്ളാഹു ക്യാൻസർ തന്നല്ലോ, എനിക്ക് ഈ അവസ്ഥ വന്നല്ലോ. സങ്കടം പറയുകയാ, ആവലാതി പറയുക, എൻ്റെ മക്കളെ മരിപ്പിച്ചു കളഞ്ഞല്ലോ അല്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹ്ക്ക് വെറുപ്പുള്ളത് കൊണ്ടല്ല ചങ്ങാതി, അള്ളാഹ്ക്ക് വെറുപ്പുള്ളത് കൊണ്ടല്ല. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അള്ളാഹു വേദനിപ്പിച്ചത് ആരെയാ? ഈ ലോകത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് 124,000 പനം വരുന്ന പ്രവാചകന്മാരെയാ. അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് പ്രവാചകന്മാർ. ഈ പ്രവാചകന്മാരിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് ആദൻ നബിയോ, നൂഹ് നബിയോ, ഇബ്രാഹിം നബിയോ, മൂസാ നബിയോ, ദാവൂദ് നബിയോ, യാക്കൂബ് നബിയോ, യൂനുസ് നബിയോ, യൂസുഫ് നബിയോ, ഹാറൂ നബിയോ, സക്കരിയ നബിയോ. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ആരെയാ? അബൂജഹരനെയായിരുന്നില്ല, ഉത്തുബത്തായിരുന്നില്ല, ശൈബത്തായിരുന്നില്ല, നംറൂദിനെയായിരുന്നില്ല, ഫിറൗനിനെയായിരുന്നില്ല. അള്ളാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിപ്പിച്ചത് പ്രവാചകന്മാരെയാണ്. ആ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ അള്ളാഹു വേദനിപ്പിച്ചതോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകനെയാണ് അള്ളാഹു ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചതോ? വെറുപ്പുള്ളത് കൊണ്ടാണോ? അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ? ഒരിക്കലുമല്ല സഹോദര. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ സ്നേഹം നബിതങ്ങളോടായിരുന്നു. നിങ്ങൾ ഖുർആൻ എടുത്തു നോക്ക്, ഖുർആനിൽ അള്ളാഹു ഒരുപാട് പ്രവാചകന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരുടെയും പേരാ അള്ള വിളിച്ചത്. യാ ആദം, യാ നൂഹ്, യാ ഇബ്രാഹിം, യാ മുസാ, എല്ലാവരുടെയും പേര് അള്ളാഹു വിളിച്ചു. ഖുർആൻ നിങ്ങളെടുത്ത് നോക്ക്, എല്ലാ പ്രവാചകന്മാരുടെയും പേരാണ് അല്ല വിളിച്ചത്. എന്നാൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യാ മുഹമ്മദ് എന്ന് ഒരിക്കൽ പോലും അല്ല വിളിച്ചിട്ടില്ല. അല്ല വിളിച്ചത് നബിയെ, വിളി നബിയേ, റസൂലേ, യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ. എല്ലാ സ്ഥലങ്ങളിലും നബി
ജീവിതങ്ങളെ അല്ലാഹു ആദരിച്ചു കൊണ്ടാ പിടിച്ചിട്ടുള്ളത്. അത്രയും വലിയ സ്നേഹമായിരുന്നു നബി തങ്ങളോട്, എന്നിട്ടും അല്ലാഹു വേദനിപ്പിച്ചില്ലേ? എന്റെ സഹോദരങ്ങളോട് പറയുകയാ, നീ എന്തേ വിചാരിച്ചത്? ദുനിയ സ്വർഗത്തിലേക്ക് വെറുതെ കടന്നു പോകാമെന്ന് നീ കരുതിയോ? നീ വിചാരിച്ചോ ഓസിന് കയറി പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അല്ലാന്റെ സ്വർഗമെന്ന് നീ കരുതിയെങ്കിലോ? ഒരിക്കലുമില്ല സഹോദരാ, ഒരിക്കലും അത് നിന്റെ തെറ്റിദ്ധാരണയാണ്. നീ ഖുർആൻ എടുത്ത് നോക്കിയിട്ടില്ലേ അല്ലാഹു പറഞ്ഞതെന്തെന്നറിയോ? ഞാൻ എന്റെ അടിമകളെ പരീക്ഷിക്കും, ഞാൻ എന്റെ അടിമകളെ പരീക്ഷിക്കും. എങ്ങനെ പരീക്ഷിക്കും? വലനബുലുവന്നകും ബിശൈഇം മിനൽ ഖൗഫി വൽ ജൂ വനഖസിം മിനൽ അംവാൽ വല്ലംഫുസി വസ്സമറാത് വബസിരി സ്വബിരീന അല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊന. അല്ല ഖുർആനിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അടിമയെ പരീക്ഷിക്കും. എങ്ങനെ എങ്ങനെ ഞാൻ പരീക്ഷിക്കും? എങ്ങനെയാണ് പരീക്ഷിക്കുന്നത് എന്ന് ഖുർആൻ തന്നെ അല്ല പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ വാപ്പ മരിച്ചു. യത്തീമായിട്ടാണ് ജനിച്ചത്. തൻ്റെ ഉമ്മച്ചിയെ കണ്ട് കൊതിരിയിരുന്നതിന് മുമ്പ് ഉമ്മ മരിച്ചു. നബി തങ്ങൾക്ക് താങ്ങും തണലുമായിരുന്ന എല്ലാവരും മരിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നിട്ടുള്ളതാരാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്ക പറ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഞാനും നിങ്ങളും പട്ടിണി കിടന്നിട്ടുണ്ടോ? എടോ, നബിതങ്ങൾ 3 കൊല്ലം ഷൈബു അബി താലിബിൻ്റെ മലഞ്ചരിവിൽ തിന്നാൻ ഭക്ഷണമില്ലാതെ ഇല പറിച്ചു കഴിച്ചു. നബിതങ്ങളും തൻ്റെ കുടുംബവും കടിക്കാൻ ഭക്ഷണമില്ലാതെ പച്ചിലകൾ പറിച്ചു കഴിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഞാനും നിങ്ങൾ ഇല തിന്നിട്ടുണ്ടോ? വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ പോലെ തിന്നിട്ടുണ്ടോ? തിന്നിട്ടുണ്ട്. എപ്പോഴാ? മന്തി തിന്നിട്ട് ദഹിക്കാൻ വേണ്ടി കുറച്ച് ഇല വാരി തിന്നിട്ടുണ്ട്. ഇതാ നമ്മുടെ ദിനം. നമ്മൾ വയറ് നിറഞ്ഞിട്ടങ്ങോട്ട് വാരി തിന്നും. ജർജറും എന്തല്ലേയപ്പ പറ സെക്രട്ടറി, ആ കുറേ വാരി തിന്നാറുണ്ട് ദഹിക്കാൻ. ഇതാ നമ്മൾ ഇല തിന്നത്. എടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര മക്കളുടെ മയ്യത്ത് കബറടക്കിയിട്ടുണ്ട്! സ്വന്തം മക്കളുടെ ജനാസ കബറടക്കിയ വാപ്പയാണ് മഹാനായ നബിഗിൻ റസൂലുള്ളാഹി. നബിതങ്ങളെ പോലെ പീഡനങ്ങൾ അനുഭവിച്ച ആരാ ഉള്ളേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പം ലോകത്ത് ഏറ്റവും കൂടുതൽ അള്ളാഹു വേദനിപ്പിച്ചത് നബിതങ്ങളെയാ? ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? അല്ല, സ്നേഹം കൂടിയാൽ അല്ല അങ്ങനാ. സ്നേഹം കൂടിയാൽ അല്ല എങ്ങനാ? നിന്നെ വേദനിപ്പിക്കും, നിന്നെ ഭയപ്പെടുത്തും. അള്ളാഹുവന്നക്കും ബിസൈഇം മിനൽ ഖൗഫ് ഭയം തരും. ഇപ്പൊ ഭയന്നുകൊണ്ടിരിക്കല്ലേ? നാലാ ഭാഗങ്ങളിലും ശത്രുക്കൾ ഒറ്റക്കെട്ട്, നമ്മൾ ഒത്തപ്പാടി ഒന്നുമില്ല. നമ്മൾ വരണ്ടിരിക്ക. എടാ, വരട്ടൂടെ അല്ല, തുടങ്ങിയതല്ലേ ഉള്ളൂ. പടക്കം പൊട്ടിക്കപ്പെട്ട് നീ പേടിച്ചാലോ? ഇനി അമുട്ടും ബോംബൊക്കെ വരാനല്ലേ ഉള്ളൂ. അള്ളാഹു ഈ മന്ദരമാറാകട്ടെ. ഭയപ്പെടുത്തും അല്ല. മുസ്ലിം എന്ന് പറയാൻ നീ പേടിക്കുന്ന ഒരു കാലം വരും. അപ്പടി നീ പറയണം, ഞാൻ മുസ്ലിമാണെന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഏക സിവിൽ കോഡും പൗരത്വമെല്ലാം വരും. നമുക്കെന്നാ നമുക്കെന്താ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആമീൻ പറ. നീ വിചാരിച്ച ഓസിന് കയറി പോകാൻ പറ്റും സ്വർഗത്തിന്ന്? നീയൊക്കെ വിചാരിച്ച ഉസ്താദ് വീട് പോകും, അല്ല വന്നു കഴിഞ്ഞാൽ എല്ലാം പോകും, ജാഗയും പോകും, വീടും പോകും, പറമ്പും പോകും. നമ്മളിവിടെ പോയ പോകും. മദീന മക്കത്ത് നിന്നേ, മക്കത്ത് നിന്ന് 1400 കൊല്ലം മുമ്പ് മക്കയിൽ നിന്ന് സഹാബത്ത് മദീനയിലേക്ക് ഹിജറ പോകുന്ന സമയത്ത് ഖുറൈശികൾ പറഞ്ഞിടാ, നീയും നിന്റെ അള്ളായി മുഹമ്മദും കൂടെ പൊക്കോ, ഈ നാട്ടിൽ ഉണ്ടാക്കിയതൊക്കെ ഇവിടെ ഇട്ടിട്ട് പോടാന്ന്. ഈ നാട്ടിൽ നിന്നുണ്ടാക്കിയത് മുഴുവനും ഇവിടെ ഇട്ടിട്ട് നീയും അള്ളായി മുഹമ്മദും കൂടെ പൊക്കോളാൻ. അവരെന്ത് ചെയ്തു? എല്ലാം വലിച്ചെറിഞ്ഞിട്ട് പോയി. ഞങ്ങൾക്ക് അല്ല മതി, ഞങ്ങൾക്ക് അല്ല മതി, ദീൻ മതി. വലിച്ചെറിഞ്ഞിട്ട് പോയി. അവിടെ ചെന്നപ്പോ മദീനത്ത് എന്നപ്പോ രാജയോഗമടോ, 2 വീടുള്ളവൻ ഒരു വീട് കൊടുത്തു, തോട്ടമുള്ളവൻ തോട്ടം കൊടുത്തു, സമ്പത്തുള്ളവന് സമ്പത്തിന്റെ പകുതി കൊടുത്തു. അതാ എന്റെ പ്രിയപ്പെട്ടവര്, ഒരു കാലം അങ്ങനെ വന്നാ പോകേണ്ടി വന്നാ പോകണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിലവിളിച്ചിട്ട് കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു പറയുകയാ, ഭയം തന്നു പരീക്ഷിക്കും. പേടിക്കല്ലേ സഹോദരാ,
അല്ലാഹുവിനെ അല്ലാതെ വേറെ ആരെയും ഭയക്കരുത്. നമ്മളെ തന്നെ ഇതൊക്കെ കണ്ടിട്ട് ഭയക്കുന്നത്, അവരാള് കൂടുതലാണെങ്കിൽ നമുക്കിപ്പോ എന്താ, അവരാള് കൂടുതലാണെങ്കിൽ നമുക്കിപ്പോ എന്താ, ഇവിടെ നമ്മളെ തകർക്കാൻ നമ്മളെ കൊണ്ടേ കഴിയൂ. ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹു നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മളെ തകർക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. ഖുർആനാ പറഞ്ഞത്, ഞാനില്ലേ നിങ്ങളുടെ കൂടെ, ഞാനില്ലേ നമ്മുടെ കൂടെ. ഇവരേത് നിയമം പാസാക്കിയാലും നിന്റെ വീട്ടിൽ ദീനുണ്ടോ നീ രക്ഷപ്പെടും. അള്ളാഹു ഈ മന്ദരുമാറാകട്ടെ. രണ്ട്, അള്ളാഹു പറയുകയാ, നിന്നെ സാമ്പത്തികമായി ഞാൻ തകർക്കും. നിനക്ക് ഞാൻ വിശപ്പ് തരും, നിനക്ക് ഞാൻ വിശപ്പ് തരും. പഴയതുപോലെ മന്ദിയും അഹദീം അഹദിയൊക്കെ പോകണ്ടോ? ഇപ്പൊ എല്ലാം പോയി, അൽഹംദുലില്ലാ, പഴയ അവസ്ഥയിലേക്ക് എത്തി. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പണ്ട് വാപ്പ ജോലി കഴിഞ്ഞ് വൈകിട്ട് വരുമ്പോഴത്തേക്ക് മന്തിയും കൊണ്ടുവരുന്നു, നെഹദിയും മഹദീമാമിന്റെ പേരൊക്കെ പടച്ചോൻ അല്ലാ, എന്തൊക്കെ പേരാ. തിന്നാനുള്ള ചുട്ടതും കരിച്ചതും ഷവർമയായിട്ടൊക്കെ വാപ്പ വരുന്ന കാലമൊക്കെ പോയി. എടാ സഹോദര, പണ്ടത്തെ കാലൊക്കെ മാറി, ഇപ്പൊ എല്ലാം താഴെ ഇറങ്ങി. ഇപ്പൊ അഹങ്കാരം വല്ലതും ഉണ്ടോ? പണക്കൊഴുപ്പ് വല്ലതും ഉണ്ടോ? പാടംബര കല്യാണങ്ങളൊക്കെ ഉണ്ടോ? എത്തീങ്കാനയിലായി. അള്ളാഹു നമുക്ക് ഈ മന്ദരമാറാകട്ടെ. അള്ളാഹു നിനക്ക് വിശപ്പ് തരും, നിനക്ക് ദാരിദ്ര്യം തരും, നിനക്ക് പട്ടിണി തരും. നിന്റെ സാമ്പത്തികമായി അള്ളാഹു തകർത്ത് കളയും, നിന്റെ കച്ചവടം അള്ളാഹു തകർത്ത് കളയും, നിനക്ക് രോഗങ്ങൾ തരും, നിന്റെ മക്കളെ മരിപ്പിക്കും. നീ എന്തു പറയണം? ഇന്നാലില്ലാ. അപ്പോഴെ നീ എന്തു പറയണം? അള്ളാഹു നിനക്ക് എന്ത് പരീക്ഷണം തന്നാലും നീ പറയണം, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സ്വന്തം മക്കളുടെ മയ്യത്ത് കണ്ട വാപ്പമാരോട് പറയുകയാ, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് മലക്കുകളും മടങ്ങി ചെല്ലുമ്പോ അള്ളാഹു ചോദിച്ചു, എന്റെ അടിമ എന്ത് പറഞ്ഞു, എന്റെ അടിമ എന്ത് പറഞ്ഞു? അവന്റെ കരളിന്റെ കഷ്ടത്തെ നിങ്ങൾ പിടിച്ചു കൊണ്ടുവന്നപ്പോ എന്റെ അടിമ എന്ത് പറഞ്ഞു? മലക്കുകൾ പറയുന്നു, അൽഹംദുലില്ലാ പറയുന്നു. അല്ലാ, സ്വന്തം മക്കൾ മരിച്ചു പോയപ്പോ പടച്ചവനെ അവർ അൽഹംദുലില്ലാ പറയുകയാ, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവരങ്ങനെ പറഞ്ഞു എന്ന മലക്കുകൾ പറയുമ്പോ അള്ളാഹു പറയുന്നു, ഒരു വീട് പണിയൂ, രണ്ട് മക്കളുടെ വാപ്പമാർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അള്ളാഹു മലക്കുകളോട് പറയുകയാ, ഒരു വീട് പണിയേ, ഒരു വീട് പണിയേ. എന്നിട്ട് ആ വീടിന്റെ പേരെഴുതി വെക്കണം, ബൈത്തുൽ ഹംദ്. ഇതവർക്കുള്ള വീടാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എന്തു വന്നാലും പറയണം അൽഹംദുലില്ലാഹ്. ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു പോയി, എന്തു പറയണം? പറയട, എന്തു പറയണം? ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു, എന്തു പറയണം? കച്ചവടം തകർന്നു പോയി, എന്തു പറയണം? ഉണ്ടായിരുന്ന വീട് നഷ്ടപ്പെട്ടു, എന്തു പറയണം? നിനക്ക് ക്യാൻസർ വന്നു, എന്തു പറയണം? നിന്റെ മക്കൾ മരിച്ചുപോയി, നീ എന്തു പറയണം? എന്തു പറയണം? ഉസ്താദിന് കിളി പോയോ എന്ന് തോന്നുന്നു വിചാരിക്കും നിങ്ങളില്ലേ. എടോ, ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും പറയണം അൽഹംദുലില്ലാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മക്കൾ പരീക്ഷ എഴുതി തോറ്റുപോയാൽ എന്തു പറയണം? മക്കൾ പത്താം ക്ലാസ് ചെയ്ത് തോറ്റുപോയി എന്തു പറയണം? അൽഹംദുലില്ലാ, തൂങ്ങി മരിച്ച പോയി, തീർന്നു. എടാ ജയി, തോറ്റാ തോറ്റ്, ജയിച്ചാ ജയിച്ച്. പടച്ചോനെ തോറ്റുപോയാ തോറ്റുപോയി, അൽഹംദുലില്ലാ. അടുത്ത പരീക്ഷ ചത്ത എന്ത് കിട്ടും? കേറി ആത്മഹത്യ ചെയ്താൽ ഈ ഉമ്മത്തിൽ, ഈ ഉമ്മത്തിൽ ആത്മഹത്യ കുറവായിരുന്നു, ഇപ്പൊ കൂടുതലാ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ആത്മഹത്യ വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഉമ്മത്തിൽ. അള്ളാഹു കാത്തിരിച്ചുമാറാകട്ടെ. എന്ത് പ്രയാസം വന്നാലും അൽഹംദുലില്ലാ, ഒരു പരാതിയില്ല, പരിവൊന്നുമില്ല. അള്ളാഹുടെ തീരുമാനം വന്നു പോയി, അൽഹംദുലില്ലാ. ക്ഷമിക്ക്, അള്ളാഹു മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറയാൻ എളുപ്പമുണ്ടല്ലേ, പറയാൻ എളുപ്പമുണ്ടല്ലേ. ഇവിടെ പിന്നെ പിരിവൊന്നുമില്ലല്ലോ, ആ ഇവിടെ പിരിവൊന്നുമില്ലല്ലോ, എല്ലാം സമ്പന്നന്മാരല്ലേ. അള്ളാഹു വർക്ക് തീമാറാകട്ടെ. ആമീൻ പറ. ഇവിടെ എന്ത് പരീക്ഷണം വന്നാലും അൽഹംദുലില്ലാ പറയണം. അതിനൊരു വഴി ഞാൻ പറഞ്ഞുതരട്ടെ. എന്ത് നഷ്ടപ്പെട്ടാലും നിനക്ക് പരാതിയില്ല, നിനക്ക് സങ്കടമില്ല. അള്ളാഹു അങ്ങനെയുള്ളൊരു മനസ്സ് നൽകുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയൊരു മനസ്സ് നൽകുമാറാകട്ടെ. ഒരു വഴി പറഞ്ഞുതരട്ടെ, ഒരു വഴി പറഞ്ഞുതരട്ടെ. വേണോ വേണ്ടേ? വിശക്കുന്നവൻ ആഹാരം കൊടുത്തിട്ടേ കാര്യമുള്ളൂ, വയറ് നിറഞ്ഞിരിക്കുന്നവന് കൊടുത്തിട്ട് കാര്യമില്ല. ഞാൻ പറയുന്ന ഒരു ഹദീസ് നിങ്ങൾ മനസ്സിൽ എഴുതി പോയി, എന്ത് ദുഃഖം വന്നാലും നിനക്ക് സങ്കടം വരൂല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പറഞ്ഞരട്ടെ, വേണോ വേണ്ടേ? വേണോ വേണ്ടേ? വേണം. ഒന്ന്, ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കമുണ്ടോ?
പറഞ്ഞങ്ങായിമാരെ ഉണ്ടോ ഇല്ലേ? ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കമുണ്ടോ? ഉണ്ടോ? ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ടോ? ഉണ്ടോ? എങ്കിൽ ഖുർആൻ പറയുന്നു, ഇന്ന മഅൽ ഉസ്രി യുസ്ര. നബിതങ്ങൾ പറയുകയാ, ഒരു ദുഃഖത്തിൻ്റെ പുറകിലൊരു സന്തോഷമുണ്ട്, ഒരു ദുഃഖത്തിൻ്റെ പുറകിലൊരു സന്തോഷമുണ്ട്. ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം ഒരു പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നീ എഴുതി വെച്ചോ, നിനക്കൊരു നല്ലത് വരാൻ പോകുന്നു. നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നു. ആ നല്ലത് വരാൻ പോകുന്നതിൻ്റെ അടയാളമാണ് ഈ ദുഃഖമെന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒരു ദുഃഖം കഴിഞ്ഞ ഒരു സന്തോഷമുണ്ട്. അപ്പം നിനക്ക് അല്ല ഇപ്പൊ പ്രയാസം തന്നിരിക്കുന്നത് എന്തിനാ? എന്തിനാ? പറക സ്വർഗം തരാനല്ല. നിനക്കല്ല ഇപ്പൊ പ്രയാസം തന്നിട്ടുണ്ടെങ്കിൽ നീ ഉറപ്പിച്ചോ, നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നു. നിനക്കിപ്പോ കടവാണോ, കച്ചവടം പോയോ, പോട്ടെ, അടുത്തതിൽ നിനക്ക് ലാഭമാ. അള്ളാഹു ഈ മന്ത്രിമാറാകട്ടെ. നിനക്കിപ്പോ രോഗമുണ്ടോ, അല്ലാഹ് നിനക്ക് സ്വർഗം, നിനക്ക് എന്തെങ്കിലും ഉള്ള തരും. ഒരു ദുഃഖത്തിൻ്റെ പുറകിലൊരു സന്തോഷമുണ്ട് സഹോദര, ഒരു ദുഃഖത്തിൻ്റെ പുറകിലൊരു സന്തോഷമുണ്ട്. നീ എഴുതി വൈ, നാട്ടുകാരോട് പറയരുത്. പറഞ്ഞുകൊണ്ട് നടന്നാ ഉള്ള സന്തോഷം പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ, ഉറക്കപ്രദമാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ നമ്മളെ തേടി വരും. ഈ ദുനിയാവിലോ ആഖിറത്തിലോ നിനക്കൊരു സന്തോഷം അല്ല തരും. ക്യാൻസർ രോഗം വരരുതെന്നാണ് ഞാനും നിങ്ങൾ ദുആ ചെയ്യുന്നത്. എങ്കിലും നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഈ രോഗം വന്നവൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോൾ ഈ വരാത്തവൻ പറയുവത്രേ, ഇതുപോലും എനിക്ക് വന്നില്ലല്ലോ അല്ലാ. ക്യാൻസർ രോഗം പിടിച്ച് അഞ്ചു നേരം നിസ്കരിച്ച് റബ്ബിനെ ഭയന്ന് ജീവിച്ച ഒരു മനുഷ്യന് ക്യാൻസർ വന്നു മരിച്ചു. ആ മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോൾ വരാത്തവൻ പറയുക, ഒരു പനി പോലും എനിക്ക് വന്നില്ലല്ലോ അല്ലാ. അള്ളാഹു നമുക്ക് ഈ മാതിരിമാറാകട്ടെ. ദുഃഖമില്ല സഹോദര, നിരാശയില്ല സഹോദര, വീടില്ലേ റബ്ബ് തരും. നീ എന്തിനാ സങ്കടപ്പെടുന്നേ? നീ എന്തിനാ കൊട്ടാരത്തി നോക്കണേ? എടാ ചങ്ങാതി, നിനക്ക് വാടക വീടെങ്കിൽ അല്ല തന്നില്ലേ? അതുപോലും കടത്തിണ്ണേ കിടക്കുന്നവൻ അതില്ലല്ലോ. നിനക്കല്ല എന്തെങ്കിലും തന്നില്ലേ? അൽഹംദുലില്ല, അള്ളാഹിന് ശുക്രതൈ, നിഅമത്ത്, അള്ളാഹിന് നന്ദി രേഖപ്പെടുത്ത്, അൽഹംദുലില്ല പറ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അൽഹംദുലില്ല പറഞ്ഞോ, ഇല്ലയലമൽ ജസാ മഅയലമൽ ഫലാ. ആരോടാ നബി തങ്ങൾ ഇത് പറയുന്നത്? ആരോടാണ് ഒരു അൽഹംദുലില്ലയുടെ പ്രതിഫലം പറഞ്ഞു തരാ? ഒരു അൽഹംദുലില്ല പറഞ്ഞപ്പോ അല്ല കൊടുത്ത ഒരു പ്രതിഫലം ഞാൻ പറയാ. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആലാൻഹു, അബൂ തൽഹ റളിയല്ലാഹു തആലാൻഹു ഇവനൊരു മകനുണ്ടായിരുന്നു. വാപ്പയ്ക്ക് വല്ലാത്ത സ്നേഹമാണ്. എവിടെ പോയാലും വാപ്പയും മകനുമാണ് നടക്കുന്നത്. പൊന്നുമോനോട് വല്ലാത്ത സ്നേഹം. പടച്ചവനെ അബൂ തൽഹ റളിയല്ലാഹു തആലാൻഹു ഒരിക്കൽ യാത്രയ്ക്ക് വേണ്ടി വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഉമ്മു സുലൈമിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, മോളെ എന്റെ പൊന്നുമോനെ പൊന്നുപോലെ നോക്കണേ. ഭാര്യയുടെ കയ്യിൽ പിടിച്ച് ഭർത്താവ് തന്റെ പൊന്നാര മകനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണ്. പൊന്നുമോന് പനി പിടിക്കുകയാണ്. എന്തു മരുന്ന് കടിച്ചിട്ടും പനി മാറുന്നില്ല, എന്ത് മരുന്ന് കടിച്ചിട്ടും പനി മാറുന്നില്ല. രോഗം ഇങ്ങനെ കൂടുകയാണ്. ഭർത്താവ് നാട്ടിലില്ല. പടച്ചവനെ രോഗം കൂടിക്കൂടി തന്റെ പൊന്നാര മകനങ്ങോ മരണപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ്, ഒറ്റയ്ക്കാണ് നാട്ടിലുള്ളത്, വീട്ടിൽ ഒറ്റയ്ക്കാണ് ഉള്ളത്. തന്റെ പൊന്നാര മകനങ്ങോ മരണപ്പെട്ടു പോയി. വീടിനകത്തിരുന്ന് കരയുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. അവസാനം അല്ലാഹു പ്രവാചകന്റെ അടുക്കൽ ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാ, എന്റെ പൊന്നുമോ മരിച്ചുപോയി. നബിയേ, എന്റെ പൊന്നുമോ മരിച്ചുപോയി. നബിയേ, ഞാൻ എന്ത് ചെയ്യണം? നബിയേ, റസൂലുള്ള പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു, ക്ഷമിക്കൂ, അല്ലാഹുടെ തീരുമാനമാ. പറ ഉമ്മു സുലൈം, അൽഹംദുലില്ലാ,
അൽഹംദുലില്ല പറയാ പറയുകയാ ഉമ്മു സുലൈം അൽഹംദുലില്ല പറഞ്ഞു നബിയേ ഭർത്താവ് നാട്ടിലില്ല എന്ത് ചെയ്യണം കബറടക്കാൻ പറഞ്ഞു തന്റെ പൊന്നാര മകനെ കബറടക്കി പടച്ചവനെ ദിവസങ്ങൾ കഴിഞ്ഞു ഉമ്മു സുലൈം റളിയല്ലാഹു തആല അർഹ രാത്രി കിടക്കുകയാ ഉറക്കം വരുന്നില്ല തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് ഉറക്കം വരുന്നില്ല കാരണം എന്തെന്നറിയോ നാളെ ഭർത്താവ് വീട്ടിൽ വരികയാണ് തന്റെ ഭർത്താവ് മകൻ മരിച്ചതറിഞ്ഞിട്ടില്ല നാളെ വീട്ടിലേക്ക് വരികയാണ് എങ്ങനെ പറയും പടച്ചവരെ പൊന്നുമോനെ ഇഷ്ടപ്പെടുന്ന പിതാവാണ് എന്തു പറയണമെന്ന് ഉമ്മു സുലൈമിന് അറിയില്ല അങ്ങനെ പടച്ചവനെ നേരം വെളുത്തു ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ കുളിച്ചു ഒരുങ്ങിയിട്ട് വീടിന്റെ വാതിലിൽ നിൽക്കുകയാ ഇതാടാ ഭാര്യ ഇങ്ങനെ വേണം ഭാര്യ തന്റെ മകൻ മരിച്ചതും മറച്ചു വെച്ചിട്ട് വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിനോട് മരണ വാർത്ത പറഞ്ഞ് സങ്കടപ്പെടുത്തിയില്ല വീടിന്റെ മുമ്പിൽ ചിരിക്കുന്ന മുഖത്തോടെ നിന്നോ ഭർത്താവ് വീട്ടിൽ വന്നു സലാം പറഞ്ഞു സലാം അടക്കി പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചു കഴിക്കാ ഭക്ഷണം കൊടുത്തു ഉമ്മു സുലൈം ചിന്തിച്ചു റബ്ബേ ഭർത്താവിന് വികാരമുണ്ടാകുമല്ലോ ആഗ്രഹമുണ്ടാകുമല്ലോ സാധിപ്പിച്ചു കൊടുക്കേണ്ടത് എന്റെ ബാധ്യതയാണല്ലോ ചോദിച്ചു പെണ്ണേ എന്റെ മോനെവിടെ അവനൊരു സ്ഥലം വരെ പോയിരിക്കുകയാണ് പടച്ചവനെ അവിടെ നിന്ന് രണ്ടുപേരും കിടപ്പറയിൽ കയറി ശാരീരികമായി ബന്ധപ്പെട്ടു കുറച്ച് കഴിഞ്ഞപ്പോ ഉമ്മു സുലൈം അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചിൽ കിടക്കുകയാ അവിടെ നിന്ന് ചോദിക്കുന്നു തൽഹ എനിക്കൊരു സംശയമുണ്ട് എനിക്കൊരു സംശയമുണ്ട് എന്താണ് പെണ്ണേ നിന്റെ സംശയം ഉമ്മു സുലൈം ചോദിക്കുകയാണ് ഒരാള് അമാനത്തായി ഒരു വസ്തു നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ തൽഹ ചെറുപ്പക്കാരാ കെട്ടിയ ദീനുള്ള പെണ്ണിനെ കെട്ടണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാ നിബിധങ്ങൾ പറഞ്ഞല്ലോ തുൻകഹുൽ മർഅതുലി അർബഈന നാല് കാര്യങ്ങൾ നിബിധങ്ങൾ എണ്ണി പറഞ്ഞല്ലോ പണമല്ല സമ്പത്തല്ല കുടുംബ മഹിമയല്ല സൗന്ദര്യമല്ല ദീനുള്ള പെണ്ണിനെ കെട്ടാൻ പറഞ്ഞത് വെറുതെയല്ല ഉമ്മു സുലൈം തന്റെ മകൻ മരിച്ചു എന്ന് ചാടിക്കേറി പറഞ്ഞില്ല തന്റെ ഭർത്താവിനോട് ചോദിച്ചു അമാനത്തായി ഒരാളൊരു വസ്തു നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ തൽഹ തൽഹ പറയുന്ന പെണ്ണ് എന്റെ മന്ദബുദ്ധിയാകുന്നത് പെണ്ണെ അമാനത്ത് ചെന്നു കഴിഞ്ഞാ തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണമല്ലോ നിനക്കിതുവരെ അറിയില്ലേ അബൂ തൽഹയുടെ മറുപടി കേട്ടിട്ട് ഉമ്മു സുലൈമ കരയുകയാ തന്റെ പ്രിയപ്പെട്ട ഭാര്യ കരയുന്നത് കണ്ടപ്പോ അവിടെ നിന്ന് ചോദിച്ചു എന്തിനാ നീ കരയുന്നത് അല്ലാഹു അമാനത്തായി നമ്മളെ ഏൽപ്പിച്ച മകനെ അല്ലാഹു തിരിച്ചു വിളിച്ചു തൽഹ നമ്മുടെ പൊന്നുമോ മരിച്ചുപോയി തൽഹ പിടഞ്ഞ് താഴെ വീണടോ അബൂ തൽഹ തങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല പൊന്നാര മകന്റെ മരണ വാർത്തയാണല്ലോ പിടഞ്ഞ് താഴെ വീണോ വല്ലാത്ത സങ്കടമായി വല്ലാത്ത സങ്കടമായി പടച്ചവനെ ഏറ്റവും വലിയ വിഷമം എന്തെന്നറിയോ ഇവൾ എന്നോട് പറഞ്ഞില്ലല്ലോ ഇവൾ മറച്ചു വെച്ചല്ലോ ഇവൾ എനിക്ക് ഭക്ഷണം തന്നോ ഇവൾ കിടപ്പറയിൽ വിളിച്ചു കയറ്റി എൻ്റെ മകൻ മരിച്ചത് ഇവൾ പറഞ്ഞില്ലല്ലോ ഇലാ ഹദറത്തു റസൂലില്ലാ നബിതങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു വേണ്ട നബിയേ ഉമ്മു സുലൈമിനെ എനിക്ക് വേണ്ട എന്തേ അബൂ തൽഹ നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു അബൂ തൽഹ ഇതുപോലെ ഒരു ഭാര്യ നിനക്ക് റബ്ബ് തന്നില്ലേടാ നിനക്ക് ഇതുപോലെ സ്വാലിഹത്തായ ഒരു ഭാര്യ തന്നില്ലേ ഉമ്മയുടെ വേദനയോളം വലുപ്പയേത് വേദനയാ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദന എന്നുണ്ട് പ്രസവിച്ച ഉമ്മയ്ക്കുണ്ടാകുന്ന വേദനയെക്കാൽ എന്ത് വേദന ലോകത്താർക്കാടും
പടച്ചവരെ എന്നിട്ട് അല്ലാണ്ട് റസൂല് പറഞ്ഞു ക്ഷമിക്ക്, അൽഹംദുലില്ലാ പറ, ഇന്നലെ നിങ്ങൾ ബന്ധപ്പെട്ടതിൽ അല്ലാഹു നിനക്കൊരു മകനെ തരും. അബൂ തൽഹാ ഇല്ലാ യലമൽ ജസാ മാ യലമൽ ബലാ, നിങ്ങൾക്ക് അല്ലാഹു ആൺകുഞ്ഞിനെ തരും, ഇതിനു പകരം അല്ലാഹു നിനക്ക് തരും. അബൂ തൽഹാ നബി തങ്ങൾ പറഞ്ഞു വിട്ടടോ. ഉമ്മു സുലൈം ഗർഭിണിയായി, 9.5 മാസം കഴിഞ്ഞ് പ്രസവിച്ചു, അവിടെ നിന്ന് ഒരു ആൺകുഞ്ഞിന് ജന്മം കൊടുത്തു. ഇലാ ഹദറത്തി റസൂലില്ലാ, നബി തങ്ങളുടെ മുമ്പിലേക്ക് തന്റെ പൊന്നാര മകനുമായി ഓടുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നബി തങ്ങളാണ് പേര് വെച്ചത്. ആ പൊന്നുമോന് പേരിട്ടത് അബ്ദുല്ലാ എന്ന് പേരിട്ടത് അല്ലാണ്ട് റസൂലാ. മധുരം കൊടുത്തത് നബിതങ്ങളാ. ഈത്തപ്പഴം വായിക്കകത്ത് വെച്ച് ചവച്ചരച്ചിട്ട് റസൂലുള്ളാഹി തന്റെ സറഫാക്കപ്പെട്ട കൈകൊണ്ട് ആ കുഞ്ഞിനെ തിന്നാൻ കൊടുത്തടോ. അബ്ദുല്ലാ എന്ന് പേരിട്ടു. ഉമ്മവർ അൽഹംദുലില്ലാ പറഞ്ഞതിന് അല്ലാ കൊടുത്ത പ്രതിഫലമാണ്. നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്, ഈ അബ്ദുല്ലാ ഹാഫിളായി. അല്ലാന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു, അവിടെ നിന്ന് ഹാഫിളായി, പ്രായപൂർത്തിയായി, വിവാഹം കഴിച്ചു, 11 മക്കള് ജനിച്ചു, 11 മക്കളും ഹാഫിളീങ്ങളായി. ഇതാടോ സന്തോഷമെന്ന് പറയുന്നത്. ഒരു ദുഃഖത്തിന്റെ പുറകിലൊരു സന്തോഷമുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ അവിടെ നിന്ന് പടച്ചവനെ റബ്ബൊരു സമ്മാനം കൊടുത്തെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ വഴുതകക്കാമെന്ന വാപ്പാ, ദുഃഖമാണോ പ്രയാസമാണോ, സങ്കടപ്പെടല്ലേ, ആപരാധി പറയല്ലേ, നിരാശ വേണ്ട, അല്ലാഹു നിനക്കൊരു നല്ല കാലം തരും ബാപ്പാ. പെങ്ങളേ നിന്റെ ദുഃഖത്തിനൊരു പരിഹാരമുണ്ട്, നിന്റെ വേദനകൾക്കൊരു പരിഹാരമുണ്ട്. നബി തങ്ങളുടെ മുമ്പിൽ ഒരു സഹാബി വനിത വരികയാണ്. യാ റസൂലല്ലാ, അല്ലാന്റെ നബിയേ, അപസ്മാരമോ അപസ്മാര രോഗമാണ് നബിയേ, എപ്പ എവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല, വായിലൂടെ പതയും നിറയും വരുന്ന രോഗമാണ് അപസ്മാരം എന്ന് പറയുന്നത്. വല്ലാത്ത വേദനയാണ് നബിയേ, സഹിക്കാൻ പറ്റുന്നില്ല നബിയേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയേ. നബി തങ്ങളുടെ മുമ്പിൽ ഒരു സഹാബി വനിത വന്ന് പറയുമ്പോ നബി തങ്ങൾ പറഞ്ഞു, പെണ്ണേ ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും. രണ്ടോപ്ഷനാണുള്ളത്, ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും, ഈ വേദന നീ സഹിച്ചാൽ അല്ലാഹു അതിന് പകരം നിനക്ക് സ്വർഗം തരും. രോഗം മാറണോ സ്വർഗം വേണോ? യാ റസൂലല്ലാ, വേദന സഹിച്ചാ സ്വർഗം കിട്ടുമോ നബിയേ? വേദന സഹിച്ചാ സ്വർഗം കിട്ടുമോ നബിയേ? നബി തങ്ങൾ പറഞ്ഞു, സ്വർഗമുണ്ട് എങ്കിൽ എന്റെ രോഗം മാറണ്ട, എന്റെ രോഗം മാറണ്ട. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിന്ന് ആ പെണ്ണ് നടന്നുപോയെന്ന് ചരിത്രം പറയുമ്പോ ഒരാളുടെ ഹൃദയത്തിനകത്ത് ഈമാൻ ഉറച്ച അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം, അവർക്കൊരിക്കലും നിരാശയില്ല, നഷ്ടപ്പെട്ടതോർത്തിട്ട് അവർക്ക് സങ്കടമില്ല. അതുകൊണ്ട് ലോകത്തിൽ നിന്ന് സമാധാനമില്ലാതെ ജനങ്ങൾ നെട്ടോട്ടമൂടുന്ന കാലവാ. എവിടെ നിന്നാണ് സമാധാനം കിട്ടുന്നത്? എവിടെ നിന്നാണ് സമാധാനം കിട്ടുന്നത്? സന്തോഷമുള്ള ജീവിതം അല്ലാഹുവേ സ്വപ്നം കണ്ട് കഴിയുന്നവരുണ്ടല്ലോ. അല്ലാ സമാധാനമുള്ള ഒരു ജീവിതം നീ ഞങ്ങൾക്ക് നൽകണേ. അല്ലാ ലോകത്ത് കിട്ടാത്ത ഒരു സാധനം സമാധാനമാ. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീടുണ്ട്, കാറുണ്ട്, തിന്നാൻ ഇഷ്ടം പോലെ പൈസ ഉണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഇട്ടും കിട്ടുകൊണ്ട് നടക്കാൻ നല്ല വസ്ത്രമുണ്ട്, ചിരിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ മനസ്സ് നിനക്കല്ലേ അറിയൂ. എല്ലാവരും ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അവൻ്റെ മനസ്സിനകത്തുള്ളത് എന്താണെന്ന് ഇടോ. പലരും പറയുക, പടച്ചവനെ മരിച്ചാൽ മതിയല്ലോ, എന്ത് ജീവിതമല്ല, സന്തോഷമില്ല, സമാധാനമില്ല. അല്ലാഹു നമുക്ക് സമാധാനം നൽകുമാറാകട്ടെ.